പ്രാർത്ഥനാ ശക്തിയാൽ സമസ്തരെയും തൻ്റെ പിതാവിങ്കയിലേക്ക് അടുപ്പിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാവൽ പിതാവ് പരിശുദ്ധനായ പരുമലമോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി സംഗമം ആരംഭിക്കുന്നു. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നു സെൻറ്റ് ഗ്രിഗോറിയോസ് കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥി പ്രസ്ഥാന ഗായക സംഘാംഗങ്ങൾ. പ്രാർത്ഥനയ്ക്കായി ഏവർക്കും എഴുന്നേൽക്കാം. എം പ്രസ്ഥാനത്തിൽ എം സി ചെറിയാൻ ശമ്മാശനായി സേവനമാരംഭിച്ച ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ സഖറിയ മാർ തയോഫിലോസ് തിരുമേനി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ബുക്ക് ഷോപ്പ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ് മാനേജർ, കോട്ടയം, തിരുവനന്തപുരം സ്റ്റുഡൻസ് ആൻഡ് വാർഡൻ, എം ജി ഒ സി എസ് എം ജനറൽ സെക്രട്ടറി, ഖൈറോസ് പ്രോജക്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ബിഷപ്പ്, വൈസ് പ്രസിഡൻ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഈ പിതാവ് അതിനെ പ്രാണന തുല്യം സ്നേഹിക്കുകയും സ്വയം പര്യാപ്തതയിലേക്ക് പ്രസ്ഥാനത്തെ വളർത്തുവാനായി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തു. സഭാമക്കൾക്ക് എല്ലാവർക്കും മലങ്കര സഭയുടെ തനതായ വേദപുസ്തക പരിഭാഷ എന്നുള്ള അതിശ്രേഷ്ഠമായ സ്വപ്നം ഉള്ളിൽ താലോലിക്കുകയും അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ പ്രസ്ഥാനത്തെ മനുഷ്യഗന്ധിയാക്കുന്നതിന് സാധാരണ മനുഷ്യരുടെ അരികിലേക്ക് ഒരു സ്വാന്തന സംഗീതമായി, ഒരു ആശ്വാസ നിർച്ഛരിയായി എത്തുന്നതിനുള്ള വൈദഗ്ധ്യമാർന്ന പ്രവർത്തനങ്ങൾ തിരുമേനി പ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. വിദ്യാർത്ഥികളുടെ സമസ്ത പരിപോഷണത്തിനായി വിവിധങ്ങളായ ധനസഹായ പദ്ധതികൾ പ്രസ്ഥാന മുഖേന തിരുമേനി ഏർപ്പെടുത്തുകയുണ്ടായി. ഈ പ്രവർത്തനങ്ങൾ കൂടാതെ മലബാർ ഭദ്രാസന മെത്രാപ്പോലിത്ത എന്ന നിലയിൽ പ്രാദേശികമായും അവിടെയുള്ള വിവിധ ജനസമൂഹങ്ങളുടെ വികസനത്തിനുമായുള്ള കർമ്മ പദ്ധതികൾ ധാരാളമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൽ തിരുമേനി പ്രശസ്തീയനുമായ വിധത്തിൽ വിജയിച്ചു. തൻ്റെ ജീവന ഭീഷണിയായി തന്നിൽ വളർന്ന രോഗത്തെ അശരണർക്ക് ആശ്വാസമാകുന്നതിനുള്ള ഒരു വരദാനമായി കണ്ട ഈ പിതാവിൻ്റെ വേർപാട് എം ജി ഒ സി എസ് എം കുടുംബം ഒരു തീരാനഷ്ടമായി കണ്ട് വന്ന് പിതാവിൻ്റെ ദേഹവ്യൂഹത്തിലുള്ള അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുന്നു. അവതാരകൻ ഫാദർ ഫിലൻ ബി മാത്യു, അനുവാചകൻ ഡോക്ടർ സഖറിയ മാർ അപ്രേം മെത്രാപ്പോലീത്ത. നമുക്ക് ഒന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആചാര്യേശാമശിഖാകൂതാശകളർപ്പിച്ചോ ആചാര്യന്മാ കേകുക പുണ്യം നാദസ്തോത്രം. എവർക്കും ഇരിക്കാം. വിദ്യാർത്ഥി മനസ്സിൻ്റെ താളമനുസരിച്ച് അവരെ ആത്മീയ പാതയിൽ സധൈര്യം വഴി നടത്തുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫിലൻ ബി മാത്യു അച്ഛൻ ഇപ്പോൾ ഈ സംഗമത്തിന് സ്വാഗതം അരുളുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം. മലങ്കര സഭയുടെ
അധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസുകൊണ്ട്, എം ജി ഒ സി എസ് എം പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ സഖറിയാസ് മാർ അപ്രൈം മെത്രാപ്പൊലിത്ത തിരുമനസുകൊണ്ട്, എം ജി ഒ സി എസ് എം എക്സിക്യൂട്ടീവ് ബിഷപ്പ് വൈസ് പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസോമോസ് തിരുമനസുകൊണ്ട്, എം ജി ഒ സി എസ് എം മുൻ പ്രസിഡന്റ് ഗീവർ ഇസ്മാർ കൂറുലോസ് മെത്രാപ്പൊലിത്ത തിരുമനസുകൊണ്ട്, എം ജി ഒ സി എസ് എം വൈസ് പ്രസിഡന്റ് മാത്യൂസ് മാർ തേവോദോസ്യസ് തിരുമനസുകൊണ്ട്, ശ്രീമതി വീണ ജോർജ് എം എൽ എ, എം ജി ഒ സി എസ് എം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വന്യ റമ്പാച്ചന്മാർ, വന്യ വൈദികർ, കോർപ്പിസ്കോപ്പമാർ, സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ്സ്, മാതാപിതാക്കളെ, പരിശുദ്ധ സഭയുടെ ചിട്ടയോടുകൂടിയുള്ള അനുഷ്ഠാനങ്ങൾ ദൈവീകരണത്തിനും തീവ്രമായ ദൈവസംസർഗത്തിനുമുള്ള അനുഭവമാക്കിയ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ സജീവ സാന്നിധ്യമുള്ള പുണ്യഭൂമിയിലാണ് നാം ഏവരും. മനുഷ്യരോടുള്ള സ്നേഹവും കരുണയും കൗദാശികമായ അനുഷ്ഠാനങ്ങളോടൊപ്പം അതിൻ്റെ പ്രകടഭാവങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ പരിശുദ്ധനായ കർമ്മയോഗിയുടെ സവിധേ അന്നു മുതൽ ഇന്നുവരെയും അനസ്യൂതമായ ജനപ്രവാഹമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേട്രണായിരിക്കുന്ന, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വിശുദ്ധ നാമം പരിശുദ്ധൻ്റെ നാമത്തിലാണ് ചേർത്തപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധൻ്റെയും എം ജി ഒ സി എസ് എം പ്രസ്ഥാനം പ്രസിഡന്റ്, ആദ്യ പ്രസിഡന്റ് വട്ടശ്ശേരിൽ തിരുമനസിൻ്റെയും പാവന നാമത്തിൽ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. മലങ്കര മെത്രാപ്പോലീത്തയായിരുന്ന ദിവന്യാസ്യോസ് അഞ്ചാമൻ തിരുമനസുകൊണ്ട്, പുലിക്കോട്ടിൽ തിരുമനസുകൊണ്ട് 1908 ഈ പ്രസ്ഥാനത്തെ പ്രവർത്തിക്കുവാൻ അനുഗ്രഹിച്ച് അനുവാദം നൽകി. 1908 ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് 109th വാർഷിക കോൺഫറൻസ് ആഘോഷിക്കുകയാണ്. ഡിസംബർ മാസം 27 മുതൽ 30 വരെയുള്ള ദിനങ്ങളിൽ നമ്മുടെ എം ബി സി പീരിമേഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് 109th ആനുവൽ കോൺഫറൻസ് നടത്തപ്പെടുന്നു. സെറ്റ് യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട് ടു സീ ദി ഫേസ് ഓഫ് അവർ ലോർഡ് എന്നുള്ളതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. എല്ലാ കുട്ടികൾക്കും അതിൽ പങ്കാളികളാകുവാൻ അതിനുള്ള അവസരം എം ജി ഒ സി എസ് എം ക്രമീകരിച്ചിരിക്കുന്നു. www.mgossism.in കുട്ടികൾ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1908 ആരംഭിച്ച ഈ പ്രസ്ഥാനം 1960 സഭാ യോജിപ്പിന് ശേഷം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് എന്ന പുതിയ നാമത്തിലും സൗന്ദര്യത്തിലും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് സാധുത പ്രായമായത് 1958 സഭാ യോജിപ്പിന് ശേഷമാണ്. നമുക്കും ഇപ്പോൾ അനുഗ്രഹകരമായി 2017 ജൂലൈ മാസം 3rd കോടതി വിധിയോടുകൂടി ഈ ഒരു സാധ്യത തുറന്നു കിട്ടിയിരിക്കുകയാണ്. ശാശ്വത സമാധാനം എന്നുള്ളത് നമ്മുടെ ഏവരുടെയും സ്വപ്നമാണ്. മാർ ഗ്രിഗോറിയോസ് വിദ്യാർത്ഥി പ്രസ്ഥാനം 2 പ്രസ്ഥാനങ്ങളുടെ സന്തതിയായി ഇപ്പോഴും സഭായോജിപ്പിൻ്റെ നിദർശനമായി നിലനിൽക്കുന്നു. പരിശുദ്ധ പിതാവ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ ഓർപ്പിച്ചതുപോലെ പിന്നീട് 2 സഭയെ നമുക്ക് ദർശിക്കുകയല്ല, ശാശ്വതമായ വ്യവഹാരരഹിതമായ ഒരു സഭയിൽ ഈ പ്രസ്ഥാനം അനുഗ്രഹകരമായി വളരുവാൻ പരിശുദ്ധ പിതാവിൻ്റെ കാലത്തു തന്നെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇത് കുന്നംകുളം പിതാക്കന്മാരുടെ ചരിത്ര നിയോഗം കൂടിയാണ്. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത് ശാശ്വത സമാധാനം. തിരുമേനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടിക്കൂട്ടിയുള്ള സമാധാനമല്ല,
എം ജി ഒ സിസം പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്ന് കുന്നംകുളത്ത് നിന്ന് വളർന്ന് മലങ്കര സഭയാഗമാനം പരിലസിച്ച് നിൽക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയുടെ വാത്സല്യം ഈ പ്രസ്ഥാനം ധാരാളം ആവോളം ആസ്വദിക്കുന്നു. മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ഈ വന്യപിതാവിന്റെ സ്ഥാനാരോഹണം 7ാം വാർഷികം നാം ഇന്നലെ ആഘോഷിച്ചു. പരിശുദ്ധ ബാബാ തിരുമനസിനെ ഭക്തി ആദരവുകളോടുകൂടി വിനയപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ സഖറിയ മാർ അപ്രൈം മെത്രാപ്പൊലിത്ത തിരുമനസുണ്ട്. എം ജി ഒ സെസമിന്റെ പുത്തൻ അമരക്കാരൻ ഈ പ്രസ്ഥാനത്തെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അതിവേഗം ചലിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള നേതൃത്വം, പിതാവിൻ്റെ ബൗദ്ധികവും വൈജ്ഞാനികവുമായ കഴിവുകളും നവം നവങ്ങളായ ദർശനങ്ങളും കർമ്മകുശലതയും പ്രസ്ഥാനത്തെ അനുഗ്രഹകരമായി നയിക്കുന്നു. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ ചുമതലയും സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയോസിസിൻ്റെ സഹായ മെത്രാപ്പൊലീത്തയുമായ വന്യ പിതാവ് എം ജി ഒ സി എസ് എം കർണാടക റീജൻ്റെ പ്രത്യേക ചുമതല ഉണ്ടായിരുന്നു. വന്യപിതാവിനെ ഈ ആദ്യ പേറ്റൻസ് ഡേ മീറ്റിംഗിലേക്ക് വളരെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു. എം ജി ഒ സി എസ് എം എക്സിക്യൂട്ടീവ് ബിഷപ്പ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമനസുണ്ട്. തിരുമേനി 26-ാം തീയതി മുതൽ തിരുമേനിയുടെ സജീവ സാന്നിധ്യം ഇവിടെയുണ്ട്. എല്ലാ സമ്മേളനങ്ങളിലും തിരുമേനിയുണ്ട്. പ്രാർത്ഥനാപൂർവം ഈ പ്രസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളിലും നയിക്കുകയും ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന വന്യപിതാവ് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. യുവജന പ്രസ്ഥാനവും വിദ്യാർത്ഥി പ്രസ്ഥാനവും കൈകോർത്ത് പ്രവർത്തിക്കുവാൻ അവസരം നൽകുന്ന വന്യപിതാവിനെ വളരെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത തിരുമനസുകൊണ്ട് എം ജി ഒ സി എസ് എം പ്രസ്ഥാനത്തിൻ്റെ മുൻ പ്രസിഡന്റ്, എം ജി ഒ സി എസ് എം പോസ്റ്റ് സെന്റിനറി ഇറായിൽ പീരീഡിൽ പ്രസ്ഥാനത്തെ നയിക്കുവാൻ ഭാഗ്യം ലഭിച്ച വന്യപിതാവാണ്. അവസ്മരണീയമായി ആ പ്രസ്ഥാനത്തെ നയിക്കുവാൻ പിതാവിന് സാധ്യമായി. വന്യപിതാവിൻ്റെ പ്രത്യേക കരുതലും നേതൃത്വവും പ്രസ്ഥാനം നന്ദിയോടെ ഓർക്കും. ശമ്മാശനായിരുന്ന കാലം മുതൽ ഇന്നയോളം പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റുന്ന വന്യപിതാവിനെ വളരെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു. എം ജി ഒ സി എസ് എം വൈസ് പ്രസിഡന്റും ഇടുക്കി ഭദ്രാസനം മെത്രാപ്പൊലീത്തായും മലബാർ ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലീത്തായുമായിരിക്കുന്ന മാത്യൂസ് മാർ തേവോദോസിയസ് തിരുമനസുകൊണ്ട് അനുഗ്രഹകരമായി എം ജി ഒ സി എസ് എം പ്രസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും സജീവ ശ്രദ്ധ ചെലുത്തുന്നു. തിരുമനസിന്റെ പ്രത്യേക ചുമതലയിലാണ് ഈ വർഷം എം ജി ഒ സി എസ് എം ആനുവൽ കോൺഫറൻസ് നടത്തപ്പെടുന്നത്. വന്ന് പിതാവിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്ന് മുഖ്യ പ്രഭാഷണത്തിനായി ലഭിച്ചിരിക്കുന്നത് ശ്രീമതി വീണ ജോർജ് എം എൽ എ അവറുകളെയാണ്. തൻ്റെ ദർശനങ്ങളും ത്വത്തീക വിശകലനങ്ങളിലും മാധ്യമ പ്രവർത്തനങ്ങളിലൂടി സമൂഹത്തിന് നൽകിയ ഈ വീണ ജോർജിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഇത് കർമ്മ മേഖലയിൽ തെളിയിക്കുവാനുള്ള ഭാഗ്യമാണ്. അത് ആറമുള മണ്ഡലത്തിലൂടി കേരളം അനുഭവിച്ചറിയുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തക എന്ന നിലയിലാണ് നാം ആദ്യം അറിയപ്പെട്ടത്. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പല പ്രമുഖരെയും ഇൻ്റർവ്യൂ ചെയ്യുവാനും അങ്ങനെ ജനശ്രദ്ധ നേടുവാനും സാധ്യമായി. മലയാള ടെലിവിഷൻ ന്യൂസ് ചരിത്രത്തിൽ ആദ്യ വനിതാ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ബെസ്റ്റ് മലയാളം ന്യൂസ് റീഡേഴ്സ് അവാർഡ്, സബർമതി അവാർഡ്, ടി വി വ്യൂവേഴ്സ് അവാർഡ് എന്നിങ്ങനെ 12 പ്രമുഖ അവാർഡുകൾ കരസ്ഥമാക്കിയ ശ്രീമതി വീണ ജോർജ് മുൻ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫിൻ്റെ സഹധർമ്മിണിയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമോ എന്ന് ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്നും 5 സാമാജികരെ ഇംഗ്ലണ്ടിലെ നിയമസഭയും അതിൻ്റെ മണ്ഡലങ്ങളും കാണിക്കുവാനായി ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്തു. അതിൽ ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജും ഉണ്ടായിരുന്നു.
ഇപ്പോൾ ആ സന്ദർശനം അവിടെ ഇംഗ്ലണ്ടിൽ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാതെ മുന്നമേ ഏറ്റ ഈ ദൗത്യം അനുഗ്രഹകരമായി നിർവഹിക്കുവാൻ ഇവിടെ ആഗതയായ മലങ്കരയുടെ അഭിമാനപുത്രിയായ ശ്രീമതി വീണ ജോർജിനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എം ജി ഒ സി എസ് എം ഫുൾ ടൈം വൈദികർ, എം ജി ഒ സി എസ് എം സീനിയർ വൈസ് പ്രസിഡന്റ്സ് പ്രൊഫസർ ഡോക്ടർ വർഗീസ് പേരയിൽ, അഡ്വക്കേറ്റ് ജെയ് സി കരിങ്ങാട്ടിൽ, അസോസിയേറ്റ് സെക്രട്ടറി റവറൻഡ് ഫാദർ ഡോക്ടർ തോംസൺ റോബി, ട്രഷറർ അഡ്വക്കേറ്റ് ഡോക്ടർ ഐസക് പി എബ്രഹാം, സ്റ്റുഡന്റ് വൈസ് പ്രസിഡന്റ്സ് ലാബി ജോർജ് ജോൺ, ഷീബ കെ ഗിവർഗീസ്, സ്റ്റുഡന്റ് സെക്രട്ടറി ക്രിസ്റ്റി തോമസ് ചെറിയൻ, രേഷ്മ ചെറിയൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ ജോൺ ചാണ്ടി, തിരുവനന്തപുരം സ്റ്റുഡൻസ് സെന്റർ ഡയറക്ടർ ഗീവർഗീസ് മേക്കാട്ട് സജിയച്ചൻ, കോട്ടയം സ്റ്റുഡൻസ് സെന്റർ ഡയറക്ടർ ഷൈജു പി മത്തായി, ആലുവ സ്റ്റുഡൻസ് സെന്റർ ഡയറക്ടർ മോബിൻ വർഗീസ് അച്ഛൻ, വന്നിയ എല്ലാ വൈദികരെയും ഒരുമിച്ച് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എം ജി ഒ സി എസ് എം റീജിയണൽ സെക്രട്ടറീസ്, ഫോറം സെക്രട്ടറീസ്, വന്നിയ വൈദികർ, റംബാച്ചന്മാർ, കോറപ്പിസ് കോബാമാർ, സ്റ്റുഡൻ്റ് റെപ്രസെൻറ്റേറ്റീവ്സ്, മാതാപിതാക്കൾ എല്ലാവരെയും ഈ അനുഗ്രഹകരമായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എം ജി ഒ സി എസുമായി ഞാൻ ആദ്യം ബന്ധപ്പെടുന്നത്. അന്ന് ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എം ജി ഒ സി എസ് എം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടെന്നും ആ സംഘടനയിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠൻ സഹോദരനും കൂടെ തുമ്പമൺ വലിയ പള്ളിയിലാണ് ആദ്യത്തെ ആ കോൺഫറൻസിൽ ഞങ്ങൾ സംബന്ധിക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു 12 വയസ്സ് കാണും, ചേട്ടനൊരു 16 വയസ്സ് കാണും. ആ വഴിയിലേക്ക് എന്നെ എത്തിച്ചത് ബദനി ആശ്രമത്തിലെ കടന്നുപോയ കുന്നംകുളത്ത് 10-30 വർഷം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് ഒ ഐ സി അച്ഛനാണ്. മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന അന്നത്തെ ഒരു സീനിയർ മെമ്പർ മിസ്റ്റർ സി വൈ മാത്യൂസ്, ഇപ്പോൾ അദ്ദേഹം 85 വയസ്സ് പ്രായമായിട്ട് ഹ്യൂസ്റ്റണിൽ ചികിത്സയിൽ കഴിയുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവിടെ നിന്ന് ഒരു ട്രങ്ക് പെട്ടിയിലെ ഒരു ആഴ്ചത്തെ ഉടുപ്പും ഒക്കെ നിറച്ച് ബസ് കയറി, 2 കയറി, 3 കയറി, 4 കയറി, അവസാനം പെരിനാട്ടിൽ എത്തിച്ചേർന്നു. മുണ്ടൻമല അല തുമ്പമണ്ണിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ആദ്യത്തെ കോൺഫറൻസിൽ ഞാൻ സംബന്ധിച്ചു. അന്ന് മുതൽ, അന്ന് എം ജി ഒ സി എസ് എസിൻ്റെ പ്രസിഡൻ്റ് തിരുമേനി എന്ന് പറയുന്നത് ദാനിയൽ മാർ ഫീലിക്സിനോസ് തിരുമേനി ആയിരുന്നു. വളരെ കർക്കശവും വളരെ അച്ചടക്കവും ഉണ്ടാകണമെന്ന് തിരുമേനി എപ്പോഴും ആഗ്രഹിച്ച് ആ വിധത്തിലുള്ള ആദ്യത്തെ ഓർമ്മ അതാണ്. പിന്നീട് എല്ലാ വർഷങ്ങളിലും ഈ കോൺഫറൻസിൽ പങ്കെടുക്കും, അത്രയേ ബന്ധമുള്ളൂ. 1966 കാലഞ്ചീത ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനി കോലഞ്ചേരിയിൽ വെച്ച് മെത്രാപ്പോലിത്തയായിട്ട് വാഴിക്കപ്പെടുന്നത്. അന്ന് 3 മേൽപ്പട്ടക്കാരെ വാഴിച്ചു. 1 തിയോഫിലോസ് തിരുമേനി, 2 ഈ കഴിഞ്ഞ കാലം ചെയ്ത പരിശുദ്ധ ദിദിസ്മോസ് ബാവ തിരുമേനി, മറ്റൊന്ന് എന്നെയൊക്കെ ഈ വൈദിക വഴിയിലേക്ക് കൈക്ക് പിടിച്ചു വരുത്തിയ യൂഹാനന്മാർ സഹോദരി തിരുമേനി. 3 പേരെ ആയിരുന്നു അന്നത്തെ മെത്രാപ്പോലീത്തന്മാർ. ആ മെത്രാപ്പോലീത്തന്മാർ വാഴിക്കപ്പെട്ട ശേഷം പിന്നീട് അതുവരെ എം ജി ഒ സി എസ് എസിന് ആകെ ഒരു വാർഷിക കോൺഫറൻസ് മാത്രമേ ഉള്ളൂ.
സഭയിലുള്ള എല്ലാ മെത്രാപൊലീത്തന്മാരും അന്നത്തെ വാർഷിക കോൺഫറൻസിൽ ഉണ്ടാകും. ഒരു മിഷണറി പിന്നെ സെഷനുണ്ട്, അതിൽ പത്രോസ് മാർ ഉസ്താത്യോസ് തിരുമേനിയുടെ ഒരു പ്രത്യേക പ്രസംഗവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ചില ആഹ്വാനങ്ങളും ഒക്കെ ഉണ്ടാകും. രണ്ട് ദിവസം റിട്രീറ്റ് ഉണ്ടാകും. റിട്രീറ്റ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു അരമണിക്കൂറല്ല, ഒരു പകലെ ഒന്നര പകലും മുഴുവൻ റിട്രീറ്റായിരിക്കും. ഒത്തിരി പ്രായമുള്ള സീനിയർ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചായിരുന്നില്ല അത് നടന്നിരുന്നത്. ആൺകുട്ടികളുടെ കോൺഫറൻസ് അഞ്ച് ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് പെൺകുട്ടികളുടെ കോൺഫറൻസ്, അത് ചിലപ്പോഴത് രണ്ടും രണ്ട് സ്ഥലത്തായിരിക്കും, വെന്യു രണ്ടായിരിക്കും. അഭിവന്യ തിയോഫിലോസ് തിരുമേനി വന്നു കഴിഞ്ഞ് പിന്നീട് ഇത് ഒന്നിച്ച് ആകണമെന്നുള്ളൊരു തീരുമാനമെടുത്തു. ഈ ദാനിയൽ മാർ പീലക്സിനോസ് തിരുമേനി ആയിരിക്കുമ്പോൾ തൃശ്ശൂരിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു എം ജി ഒ സി എസും റീജിയണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചത് തൃശ്ശൂരിനടുത്തുള്ള കട്ടളപ്പുവം എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. അവിടെ നമുക്കൊരു പള്ളിയുണ്ട്, അല്പം കക്ഷി വഴക്ക് ഇപ്പോഴുമുണ്ട്. പോൾ വർഗീസ് അച്ഛനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. അദ്ദേഹത്തെ തൃശ്ശൂരിൽ നിന്ന് കട്ടളപ്പുവത്തിലേക്ക് എത്തിക്കാനുള്ള ചുമതല എൻ്റെ തലയിലാണ് വന്നത്. ഏതായിരുന്നാലും അച്ഛൻ അവിടെ വന്ന് ഞങ്ങൾക്ക് ക്ലാസുകൾ എടുത്തു. അച്ഛനായിരുന്നു പ്രധാന മുഖ്യ പ്രഭാഷണം അതുപോലെ തന്നെ ക്ലാസ്സും ഒക്കെ നടത്തിയത്. അങ്ങനെയുള്ള ഓർമ്മകൾ ഏറെ പങ്കുവെച്ച് 1969 വൈദിക സെമിനാരിയിൽ ചേർന്ന് അപ്പോഴും ഈ എം ജി ഒ സി എസ് എത്തിലെ ഇങ്ങനെ ബന്ധപ്പെട്ട് ഞാനും കഴിഞ്ഞുകൂടി. വൈദിക സെമിനാരി പരിശീലനം കഴിഞ്ഞപ്പോൾ എടവങ്ങ മെത്രാപ്പൊലീത്ത എന്നോട് പറഞ്ഞു, പള്ളി ഒന്നും തരാനില്ല, അച്ഛൻ എന്തോ ചെയ്യുന്ന. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദർ പി സി ചെറിയാൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ എം ജി ഒ സി എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി, അന്ന് ഷമ്മാച്ചനായിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹവും ഞാനും കൂടെ ഒരുമിച്ച് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോഴ് എന്നോട് പറഞ്ഞു, നീ ഇനി മതി ഈ ചാത്തവും പെരുന്നാളും ഊട്ടും നടത്തിയത്, നമുക്ക് ഒരുമിച്ച് എം ജി ഒ സി എസ് എസിൽ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പുറപ്പെട്ട് എം ജി ഒ സി എസ് എസിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. 1976 വരെ എം ജി ഒ സി എസ് എസിൽ പ്രവർത്തിച്ചു. പി സി ചെറിയാനച്ചൻ ആരാണ് എന്താണ് എന്ന് കൂറിലോസിനും എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ചില സീനിയർ മെമ്പേഴ്സിനും അറിയാം. അദ്ദേഹം ഒരു ഡൈനാമിക് പേഴ്സൺ ആയിരുന്നു എല്ലാവിധത്തിലും. അങ്ങനെയുള്ള 76 വരെ ഈ എം ജി ഒ സി എസ് എസിൽ വളരെ വളരെ അതിൽ നല്ലതുപോലെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അതിനിടയിൽ കോട്ടയത്തെ എം ഡി ഹോസ്റ്റലിൻ്റെ ഒരു അസിസ്റ്റൻ്റ് വാർഡനായിട്ട് കഴിയാൻ ഭാഗ്യമുണ്ടായി. കുട്ടികൾ എന്തോ ദേഷ്യം വന്നപ്പോൾ ഒരു മുറിക്കകത്ത് എന്നെ ഇട്ട് പൂട്ടിയിട്ടതും ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോയി, അവിടെയും ഒരു ഒരു വർഷത്തിലധികം ഒന്നൊന്നര വർഷത്തിലധികം കുട്ടികളുടെ വാർഡൻ, അത് വാർഡൻ പണി ചെയ്തവർക്കറിയാം നല്ലൊരു ജോലിയാണ് അതെന്നുള്ളത്. അവിടെയും അങ്ങനെ കഴിഞ്ഞ് എറണാകുളം പള്ളിയിലെ ഒരു വൈദികനായപ്പോഴോ ഇതൊന്നും എനിക്ക്, പിന്നെ ആ പള്ളി ക്യാമ്പസിലുള്ള എം ജി ഒ സി എസ് അല്ലാതെ പൂർണ്ണമായി പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് 85 മേൽപ്പെട്ട സ്ഥാനമേറ്റപ്പോൾ എല്ലാ വർഷവും ഇതിൽ വന്ന് പങ്കെടുക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ബാല്യകാലത്തിൽ തന്നെ ഈ സ്വഭാവ രൂപീകരണത്തിനും ഒരു വൈദിക വഴി തിരഞ്ഞെടുക്കുന്നതിനും ഏറെ പ്രചോദനം കിട്ടിയ ഒരു സംഘടനയാണ് എം ജി ഒ സി എസ് എം എന്ന് പറയുന്നത്. എം ജി ഒ സി എസ് എസിൻ്റെ പ്രോഡക്റ്റുകൾ ഒരുപാടുണ്ട്. ഡോക്ടർ പി സി അലക്സാണ്ടർ, ഫാദർ പോൾ വർഗീസ്, അങ്ങനെയുള്ള ഉന്നതരായ വ്യക്തികളെല്ലാം ഈ എം ജി ഒ സി എസ് എസിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. അവരെല്ലാം അന്നത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എം ജി ഒ സി എസ് എസിൻ്റെ പിന്നെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഞങ്ങൾ തൃശ്ശൂർ വിദ്യാർത്ഥികളായിട്ട് പഠിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം എല്ലാമായിരുന്നത് ഡോക്ടർ ചാക്കോ ജോർജ്. അതായത് കൊച്ചി മഹാരാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന എം എ ചാക്കോയുടെ മകൻ, അവരാണ് ഞങ്ങളെ നയിച്ചിരുന്നത്. അദ്ദേഹമാണ് പി സി ചെറിയാൻ ചെമ്മാച്ചനെ ഈ ഇവിടെ നിന്ന് ഞങ്ങളെ മേയിക്കാൻ, അതായത് ഞങ്ങൾ ഒരു അഞ്ചെട്ട് അവിടുത്തെ തൃശ്ശൂരിലെ നല്ല ഒരു സംഘം വിദ്യാർത്ഥികളുണ്ട്, അപ്പോൾ അവിടെ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായി തിയോഫിലോസ് തിരുമേനി പി സി ചെറിയാൻ ചെമ്മാച്ചനെ അവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ താമസിപ്പിച്ച് ഞങ്ങളെ പരിശീലിപ്പിക്കാനും ഈ വക കാര്യങ്ങളിലൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത് മലങ്കര സഭയിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ രൂപവും ഭാവവും മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം എം ജി ഒ സി എസ് എം ഉപകരിച്ചിട്ടുണ്ട്. ആ ഓർമ്മകൾ ഞാനൊന്ന് അയവിറക്കി എന്ന് മാത്രമേ ഉള്ളൂ. അത് പറയലല്ല ഇപ്പോഴും എൻ്റെ ജോലി ഇന്നിപ്പോഴത്തെ. അതായത് ഇത് ഈ ഉദ്ഘാടനം ചെയ്യുകയാണ്, ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയാ തിരികെത്തിക്കുക, അപ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞു, ബാക്കി കാര്യങ്ങളൊക്കെ ഞൊടിയിരിക്കുന്നവർ പറയും. എം ജി ഒ സി എസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ തലമുറയെ വാർത്തെടുക്കുന്ന, പ്രത്യേകിച്ച് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ അധ്യാപകർ പറയുന്നൊരു വാചകമുണ്ട്, ബി എക്കാരെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല, എം എക്കാരെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല, പ്രീ ഡിഗ്രി പഠിപ്പിക്കുന്ന കുട്ടികളെ കിട്ടിയാലേ അവരൊരു വരണ്ട കാളുടെ കൂട്ടാണ്, എങ്ങോട്ടാണ് പോകുകയെന്ന് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും, അവർക്ക് ഒരു സമചിത്തതയും ഉണ്ടാവില്ല. ആ പ്രായത്തിൽ ഈ എം ജി ഒ സി എസ് എം എന്ന് പറയുന്ന വളയത്തിൽ ഒരാൾ വരുന്നുവെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും അവരുടെ സ്വഭാവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു വൈദികനാകണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടല്ല എം ജി ഒ സിൽ വന്ന്. ഞാൻ എൻ്റെ ഫിസിക്സാണ് എൻ്റെ ബി എസ് സിയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അങ്ങനെ അതിൽ ചേർന്ന് കോളേജിൽ പഠിക്കുമ്പോഴൊന്നും ഒരു വൈദികൻ എന്നുള്ള ഒരു ആശയം മനസ്സിലേ ഇല്ല. പക്ഷേ പിന്നീട് ആ എം ജി ഒ സി എസും ദാനിയൽമാർ ഫീലക്സിനോ സിനിമേനയുടെ കൂടെ നിന്നുകൊണ്ട് എടുത്ത ചില ഫോട്ടോകളൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തുമ്മൻ പള്ളിയിൽ താമസിക്കുമ്പോൾ ഉള്ള അവിടുത്തെ അച്ചൻകോവിലാറിലെ പോയുള്ള കുള്ളി, ഇങ്ങനെ അതുപോലെ കക്കി മൂഴിയാർ എന്ന് പറയുന്ന ഡാം സൈറ്റിലുള്ള പിക്നിക്, ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് മലങ്കര സഭയുടെ ഒരു നേഴ്സറിയാണ് എം ജി ഒ സി എസ് എന്ന് പറയുന്നത്. നേഴ്സറി എന്ന് ഞാൻ പറയുന്നത് ഈ മനുഷ്യ നേഴ്സറി, ഹ്യൂമൻ നേഴ്സറി. അത് വീട്ടിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ വളരുന്നത്, അവിടെയാണ് നേഴ്സറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വീടിന് പുറത്തുള്ള ആദ്യത്തെ നേഴ്സറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എം ജി ഒ സി എസ് എന്ന് പറയുന്ന സംഘടനയാണ്. അതിലൂടെ പലരും വളർന്നിട്ടുണ്ട്, പലരും വളർന്നിട്ടുണ്ട്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിനിമേനി പറയുന്നൊരു വാചകം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും അധികം, എനിക്ക് പല പുരസ്കാരങ്ങളും പല ബഹുമതികളും പല പ്രശംസകളും എനിക്ക് രാജ്യാന്തര തലത്തിൽ ലഭിക്കുമ്പോഴും ഞാൻ അഭിമാനിക്കുന്നത് ഞാൻ മലങ്കര സഭയുടെ ഒരു അംഗമാണ് എന്നുള്ളതിലാ എന്ന് തിരുമേനി പറയാറുണ്ട്. ദ സെയിം സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഡോക്ടർ പി ജി അലക്സാണ്ടർ. കാരണം അവരൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തരായ നേതാക്കന്മാരായിരുന്നു. എം ജി ഒ സി എസ് തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഒരു സംഘടന മുകളിൽ നിന്ന് താഴോട്ടാണ്, ഇത് താഴെ മുളച്ചുണ്ടായൊരു സംഘടന പിന്നീട് മേലോട്ട് വന്നതാണെന്നാണ് എൻ്റെ ഓർമ്മയല്ല അറിവ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ഉള്ള നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും അവരെ വിശ്വാസ കാര്യങ്ങളെ കൂടുതൽ താല്പര്യമെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ അന്ന് 1908 മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികൾ രൂപം കൊടുത്തൊരു സംഘടനയാണ് പിന്നീട് എം ജി ഒ സി എസ് എം എന്ന് പറയുന്ന ഈ വലിയ ഹ്യൂമൻ നേഴ്സറി എന്ന് ഞാൻ വിളിക്കട്ടെ, മലങ്കര സഭയുടെ ഒരു നേഴ്സറി പോലെ ഉള്ള ഒരു സംഘടന ഇതിൽ നമുക്കുണ്ടായത്. അത് മുഖാന്തരമായിട്ട് അനേകരെ സഭയുടെ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ ജി ജി തോമസിനും ഇവരൊക്കെ അതിൽപ്പെട്ടവരാണ്. ആരും എം ജി ഒ സി എസ് എം എന്നുള്ള വലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട് ആണ് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും സഭയോടും ദൈവികതയോടും ഒക്കെ അല്പം താല്പര്യമുള്ള എല്ലാ കോളേജ് കുട്ടികളും ഇതിലെ അംഗങ്ങളായിരുന്നു, അവർ പ്രവർത്തിച്ചിരുന്നു, നിഷ്കളങ്കമായി നിഷ്കപടമായി കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അഭ്യുന്യ കൂർലോസ് തിരുമേനിയും അതുപോലെ തന്നെ ഈയിടെ കാലം ചെയ്ത അഭ്യുന്യ തിയോഫിലോസ് തിരുമേനിയും ഒക്കെ വർഷങ്ങളോളം ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരാണ്.
കാലം ചെയ്ത അതായത് ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനിയാണ് ഈ സംഘടനയുടെ ഒരു സാമ്പത്തിക അസ്ഥിവാരം ഇട്ടിട്ടുള്ളത്. എം ഡി ഹോസ്റ്റൽ ഒരു വലിയ സ്ഥലം, വലിയ ഒരു ഹോസ്റ്റലായിട്ട് ഇങ്ങനെ വളർത്തി. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സൈമൺ ജഡ്ജിയുടെ 10, 40, 20, 30 സെൻറ് വലിയ വില കൊടുത്ത് വാങ്ങി അവിടെ ഒരു സ്റ്റുഡൻറ് സെൻറ്റർ ഉണ്ടായി. തിരുമേനിയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലായിടത്തും സ്റ്റുഡൻറ് സെൻറ്റേഴ്സ് ഉണ്ടാകണം, വിദ്യാർത്ഥികളെ ആകർഷിക്കണം, വിദ്യാർത്ഥികളോടൊപ്പം താമസിച്ച് അവരെ രൂപപ്പെടുത്തിയെടുക്കണമെന്നുള്ള സങ്കല്പമായിരുന്നു അത്. തിരുമേനി തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ ആലുവയിലെ, കോട്ടയത്ത്, പലയിടത്തും തിരുമേനി നടപ്പാക്കി. ആ അതിൽ നിന്ന് പിന്നെ ഏറ്റവും അധികം ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തിയത് അഭ്യന്യ കൂറിലോസ് തിരുമേനി, ഇപ്പോഴത്തെ കൂറിലോസ് തിരുമേനിയുടെ കാലത്തും, അതുപോലെ തന്നെ ഈയിടെ കാലം ചെയ്ത അഭ്യന്യ തിയോഫിലോസ് തിരുമേനിയുടെ കാലത്തുമാണ്. അവരെ ഏറെ വർഷക്കാലം ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. അത് ഒരു നല്ല നിലവാരമുള്ള ആത്മീയ സംഘടനയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭൗതികവും ധനപരവുമായ അടിത്തറയും അടിസ്ഥാനവും ശക്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ എം ജി ഒ സി എന്ന സംഘടന പ്രത്യേകിച്ച് സഭയ്ക്ക് ഒരുപാട് വലിയ വലിയ ഉന്നതന്മാരെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ പത്രോസ് മാർ ഓസ്താദ് ദിവസ തിരുമേനിയുടെ ഒരു പ്രസംഗം എന്ന് പറയുന്നത് അത് കേൾക്കേണ്ടതാണ്. തിരുമേനിക്കയുടെ അന്ന് ബി എ പാസ്സായ തിരുമേനിയാണ്. പക്ഷേ തിരുമേനിയുടെ ചേങ്ങലയും തിരുമേനിയുടെ ഒരു മണിയടിയും ഒരു വില്ലുവായും ഒക്കെ പിടിച്ച് വന്ന് ഒരു മിഷണറി കോൺഫറൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സെഷൻ വെക്കും. അതിൽ മിഷണറി ആകാനുള്ള താല്പര്യമുള്ളവരെ തിരുമേനി തന്നെ അത് പ്രചോദനം കൊടുത്ത് കൊണ്ടു നടക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ സമയമണി 12:30 ഈ എല്ലാ വർഷവും ഈ പരിമല പള്ളി പെരുന്നാൾ കഴിഞ്ഞാൽ ഈ ഒരൊറ്റ മീറ്റിംഗ് ഉണ്ടാകാറുള്ളൂ. വർഷങ്ങളായിട്ട് ഒരു കാലത്തും ഇവിടെ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. വേറെ മീറ്റിംഗ് ഇവിടെ മുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. 1976 ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായി. അന്ന് ഈ മുറ്റത്തെല്ലാം നെരിയാണി, അതായത് കാൽമുട്ടിന് താഴെ വെള്ളം വന്നിരുന്നു. അന്നും വള്ളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ സ്നേഹിതന്മാരൊക്കെ ആയിട്ട് വന്ന് ഈ സമ്മേളനം നടത്തിയതിൽ പങ്കെടുത്തതും ഞാൻ ഓർക്കുന്നു. കുര്യങ്കോശി, രാജൻ, ഉമ്മച്ചൻ, അങ്ങനെ കുറേ ആളുകൾ അന്നത്തെ സഹപ്രവർത്തകരും സ്നേഹിതരുമായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ എം ജി ഒ സി എസ് എം എന്ന് പറയുന്ന ഈ ഒരു ഹ്യൂമൻ നേഴ്സറി എന്ന് തന്നെ ഞാൻ വിളിക്കട്ടെ. അത് ഒരുപാട് നമ്മുടെ യുവതലമുറയെ ദൈവീക വലയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്, സഭയുടെ വലയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നീട് അവർ മുഖാന്തരമായിട്ട് പല നന്മകളും നേട്ടങ്ങളും ഈ സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള വിദ്യാർത്ഥിനികളും ഈ കാര്യത്തിൽ ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് സഭയുടെ ഒരു ഉടമസ്ഥരും അംഗങ്ങളുമായി തീരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ലാഭത്തേക്കാൾ നഷ്ടത്തേക്കാൾ കൂടുതൽ ലാഭമാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ പഠനത്തിലായിരുന്നാലും നിങ്ങളുടെ ജീവിത വളർച്ചയിലായിരുന്നാലും എല്ലാം തന്നെ ഇതൊരു വലിയ ഒരു പ്രചോദന തന്നെ കാരണമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കട്ടെ. അഭ്യന്യ തിയോഫിലോസ് തിരുമേനിയുടെ മുൻപിലുള്ള എം ജി ഒ സി എസ് എത്തിൻ്റെ കടപ്പാടും ആദരാഞ്ജലിയും ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ വിദ്യാർത്ഥിനികളോടും അവരുടെ രക്ഷകർത്താക്കളോടും സീനിയർ ഫ്രണ്ട്സിനോടും ഒക്കെ ഉള്ള എൻ്റെ വ്യക്തിഗത സ്നേഹാദരവ് അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ ദീർഘനാൾ നയിച്ച് വീടും ഭാവവും നൽകി ശക്തീകരിച്ച ഭാഗ്യസ്മരണാർഹനായ അഭിയന്യ സുക്രിയമാർ തിയോഫിലോസ് തിരുമേനിയുടെ ഭാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർഹിക്കുകയാണ്. മുഖ്യ പ്രഭാഷണം കൂടാതെ അഭിയന്യനായ കേർലോസ് തിരുമേനിയുടെ അനുസ്മരണ വാക്കുകൾ എല്ലാം ഇനിയും കേൾക്കാനുള്ളതുകൊണ്ട് കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എം ജി ഒ സി എസ് എം അതിൻ്റെ സ്ഥാനം എത്ര വലുത് എന്നുള്ളതിനെക്കുറിച്ച് പരിശുദ്ധ അബാബാദന മനസ്സുകൊണ്ട് സരസമായി ഭംഗിയായിട്ട് പറയുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രണ്ട് ആത്മീയ സംഘടനകൾ, ഒന്ന് സൺഡേ സ്കൂൾ, രണ്ട് എം ജി ഒ സി എസ് എം എന്നാണ് ബലഹീനനായ എൻ്റെ ധാരണ. കാരണം പുതിയ തലമുറയുടെ വഴികൾ എതിലൊക്കെയാണ് എന്ന് അറിഞ്ഞുകൂടാ.
ജ്ഞാനികളാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്റെ വലിയ പ്രസ്താവന നാം വായിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്തത് നാല് കാര്യങ്ങൾ: പാറയിൽ ഉറുമ്പിൻ്റെ വഴി, കടലിൽ കപ്പലിൻ്റെ വഴി, ആകാശത്ത് വിമാനത്തിൻ്റെ അല്ലെങ്കിൽ ആകാശ വാഹനത്തിൻ്റെ വഴി, കന്യകയോടൊത്ത് പുരുഷൻ്റെ വഴി. എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനോട് കൂടെ ചേർക്കേണ്ട അഞ്ചാമത്തെ അറിവുകേട്, പുതിയ തലമുറയുടെ പുത്തൻ വഴികൾ. അതെവിടെ ചെന്നൊത്തും, എങ്ങനെയാണ് എന്നറിഞ്ഞുകൂടാ. ഒരുപാട് മേഖലകളിൽ അതിശ്രേഷ്ഠമായ നേട്ടങ്ങൾ കൈവരിക്കുകയും എന്നാൽ ജീവിതത്തിലെ ചെറിയ ദുഃഖങ്ങളിൽ തട്ടിത്തളർന്നു പോവുകയും ചെയ്യുന്ന പ്രതിഭാസമായിട്ട് ഇന്ന് വിദ്യാർത്ഥി ലോകവും അതുപോലെ തന്നെ യുവജന ലോകവും മാറിയിട്ടുണ്ട് എന്നുള്ളതും കാലഘട്ടത്തിൻ്റെ വൈവിധ്യമായിട്ട് തോന്നിയേക്കാം. വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ കിങ് ഡെത്ത് ഓഫ് കിങ് ലിയർ സെക്കൻഡ് എന്ന നാടകത്തിൽ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ഓർമ്മ വരികയാണ്. അതിങ്ങനെയാണ്: ഈച്ച് സസ്റ്റൻസ് ഓഫ് എ ഗ്രീഫ് ഹാത് 20 ഷാഡോസ് വിച്ച് ഷോ ഇറ്റ്സെൽഫ് ഷാഡോ ബട്ട് ഈസ് നോട്ട് സോ. ദുഃഖത്തിൻ്റെ ഓരോ ഖണികയ്ക്കും 20 നിഴലുകളുണ്ട്. ആ 20 നിഴലുകളും ദുഃഖമായി തന്നെ തോന്നുകയാണ്, പക്ഷേ അതൊന്നും അല്ലതാനും. വളരെ ശ്രദ്ധേയമായിട്ടത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇന്ന് നമ്മുടെ സാധാരണക്കാരുടെ ഒക്കെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ ഒരു ഖണികയെ അതിൻ്റെ 20 മടങ്ങായിട്ട് കാണുകയും ആ 20 മടങ്ങുകളും യാഥാർത്ഥ്യമാണെന്നുള്ള ധാരണയോടെ അത് തട്ടിത്തടഞ്ഞ് വീണ് നിലം പരിചാകുകയും ചെയ്യുന്ന ശൈലി, പ്രവണത എന്ന് കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഇനി വേണ്ടിയിരിക്കുന്നത് വിദ്യാർത്ഥികളിലും യൗവനക്കാരിലുമാണ്. കാരണം ഇവരുടെ സഞ്ചാരപഥങ്ങളിൽ ഇവർ തട്ടുന്ന ഓരോ പ്രതിസന്ധിയും 20 മടങ്ങായിട്ട് വേദന അവരിൽ ഉളവാക്കുകയും അതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് കരുതി അതിൽ നിരാശ പൂണ്ട് ജീവിതം തന്നെ ഹോമിക്കുകയും ചെയ്യുന്ന പ്രവണത ഏറുകയാണ്. അവിടെ മാർഗമേത്, ലക്ഷ്യം ഏത്? ലക്ഷ്യം നല്ലതായിരിക്കാം, മാർഗവും അങ്ങനെ തന്നെയായിരിക്കണം. മാർഗവും ലക്ഷ്യവും നേരായ നിലയിൽ ശരിയായ പാതയിൽ വിതൗട്ട് എനി ഡീവിയേഷൻ ഓർ ഡിസ്ട്രാക്ഷൻ എന്ന ധാരണയോടുകൂടി, വിതൗട്ട് എനി പെർവേർഷൻ, അത് മടിയറിയിടേണ്ടതാണ്. ഇതൊന്നുമില്ലാതെ നേരായ പാതയിലൂടെ പുതിയ സമൂഹത്തെ വാർത്തെടുത്തെങ്കിലേ യഥാർത്ഥത്തിൽ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന പരിശുദ്ധ സഭയ്ക്ക് അറിയപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നലകളിലെ ശ്രേഷ്ഠതകളെ നാം അനുസ്മരിക്കുക, എന്നാൽ ഇന്നലകളിലെ ഓർമ്മകളിൽ തടഞ്ഞു നിൽക്കുകയല്ല, മറിച്ച് പുതിയ പ്രതീക്ഷകളോടെ പുതിയതിനെ സ്വപ്നം കണ്ടുകൊണ്ട് പുത്തൻ പാതകൾ വെട്ടിത്തെളിച്ച് അതിലൂടെ മുന്നേറുക. അങ്ങനെ മുന്നേറുന്ന നേരത്താണ് പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾ, ചിന്തകൾ, ധാരണകൾ അവയെ ക്രോഡീകരിച്ചുകൊണ്ട് അവർ നേരിടുന്ന പ്രതിസന്ധികളെ 20 മടങ്ങ് ദുഃഖമായിട്ടല്ല, 200 മടങ്ങ് ആനന്ദമായി തീർക്കാനുള്ള ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് ഷേക്സ്പിയർ പറഞ്ഞതിനെ തിരുത്തി കുറിച്ചുകൊണ്ട് 200 മടങ്ങ് ആനന്ദത്തോടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുവാനും തരണം ചെയ്യുവാനും സജ്ജമാക്കുന്ന ഒരു വലിയ ആധുനിക നേഴ്സറി ആയിട്ട് NGOCSM തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ആമുഖ വാക്കുകൾ നിർത്തുന്നു. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. കാതോലിക്കേറ്റ് കോളേജ് പത്തനംതിട്ട NGOCSM യൂണിറ്റ് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നു. അഖിലമലങ്കര അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തുന്ന കലാമേളയിൽ 1st സ്ഥാനം നേടിയ ഗായക സംഘം അംഗങ്ങളാണ് ഗാനങ്ങൾ ആലപിച്ചത്. മുഴ
Oh!
പ്രാർത്ഥനകൾക്കും പൗരോഹിത്യ ചുമതലകൾക്കും സഭാപ്രവർത്തനത്തിനും സാമൂഹിക പ്രവർത്തനത്തിനും ഇടയിൽ പരിശുദ്ധ പരുമല തിരുമേനി കത്തുകൾ എഴുതിയിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കത്തുകൾ ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലാണ്. അങ്ങനെയൊരു കത്തിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം ഓർത്തു പോകുന്നത്. ആ കത്ത് എഴുതിയത് പരുമല തിരുമേനിയുടെ സഹോദരന് തന്നെയാണ്. അതിനടിസ്ഥാനമായ സംഭവം മുളന്തുരുത്തിയിൽ തിരുമേനിയുടെ വീടിൻ്റെ അടുത്ത് തൊട്ട് അയൽപക്കത്തുള്ള ആൾക്കും തിരുമേനിയുടെ കുടുംബത്തിനും തൊട്ട് അയൽപക്കത്തുള്ള ആൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ തിരുമേനിയുടെ കുടുംബം വക സ്ഥലത്തുകൂടി ഒരു ചാല് കീറി കൊണ്ടുപോകണമായിരുന്നു, ഒരു തോട് വെട്ടി കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ ഇരു കുടുംബങ്ങളും, തിരുമേനിയുടെ കുടുംബവും അയൽപക്കത്തെ കുടുംബവും, ഒരുപോലെ തുല്യമായി ഭൂമി നൽകി ഈ തോട് ചാല് നിർമ്മിച്ചാണ് അത് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അയൽക്കാരൻ പറഞ്ഞു, ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ സ്ഥലം വിട്ടുകൊടുക്കില്ല, തിരുമേനിയുടെ കുടുംബത്തിൻ്റെ സഹോദരൻ്റെ സ്ഥലം തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ചാല് വെട്ടണം എന്ന് പറഞ്ഞു. ഇതറിഞ്ഞ പരുമല തിരുമേനി, പരിശുദ്ധനായ പരുമല തിരുമേനി അദ്ദേഹത്തിൻ്റെ സഹോദരന് ഒരു കത്തെഴുതി. അതിപ്രകാരമായിരുന്നു: ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും വലുത് മറ്റുള്ളവരുടെ മനസ്സിലെ സ്നേഹമാണ്. പണം കൊണ്ട് മറ്റുള്ള ഒന്നും കൊണ്ടും നമുക്ക് ആ സ്നേഹം നേടിയെടുക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അയൽക്കാരൻ്റെ മനസ്സിലെ സ്നേഹമെന്ന അമൂല്യ സ്വത്തിനെ നമുക്ക് നേടിയെടുക്കുവാൻ നമ്മുടെ കുടുംബത്തിൻ്റെ മുഴുവൻ സ്ഥലവും വിട്ടുകൊടുത്തുകൊണ്ട് ആ ചാല് വെട്ടിക്കൊടുക്കണമെന്നായിരുന്നു തിരുമേനി ആ കത്തിലെഴുതിയത്. ഞാനിത് പറയുവാൻ കാരണം, മാനുഷികമായ തലങ്ങളിൽ നിന്നുകൊണ്ട് മാനുഷികമായിട്ടുള്ള കാഴ്ചകളിലൂടെ നാം അമൂല്യമായി കാണുന്നതിനൊന്നും മൂല്യമില്ല എന്ന് കണ്ടെത്തിയ പരിശുദ്ധ പിതാവായിരുന്നു പരിശുദ്ധ പരുമല തിരുമേനി. നമ്മളൊക്കെ ആയിരുന്നുവെങ്കിൽ, ഇന്ന് ആണെങ്കിൽ സെന്റിന് ലക്ഷക്കണക്കിന്, അന്നത്തെ 100 രൂപയോ അതിൽ താഴെയുള്ളതോ ഇന്നത്തെ കോടിക്കണക്കിന് രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ നമ്മൾ വലുതായി കാണുന്നതിനെ ഒന്നും വലുതായി കണ്ടിരുന്ന ആളല്ല പരിശുദ്ധ പരുമല തിരുമേനി. ഇത് ഞാൻ പറയുവാൻ കാരണം, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേദി, ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കുവാൻ ലഭിച്ച അവസരം, അത് വിലമതിക്കാനാകാത്തതാണ്. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ, ഞാൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ, സോഫിയ സെൻ്ററിൽ, കോട്ടയത്തെ സോഫിയ സെൻ്ററിൽ MGOCS ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ, അവിടെ വേദിയിൽ നിന്ന് പ്രസംഗിക്കുവാൻ ഒരവസരം കിട്ടിയത് ഞാൻ ഓർത്തു പോവുകയാണ്. അന്ന് MGOCS മുന്നിൽ നിന്ന് അഭിമന്യ തിരുമേനിമാർക്കൊപ്പം നയിച്ചുകൊണ്ടിരുന്നത്, അവരുടെ പിന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്നത് ചെറിയാനച്ഛനായിരുന്നു, ഭാഗ്യസ്മരണാർഹനായ തിയോഫിലോസ് തിരുമേനി. തിയോഫിലോസ് തിരുമേനിയുടെ ഇഹലോക വേർപാടിൽ നാം വളരെ അധികം ദുഃഖിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പിന്നീട് ഞാൻ 10ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്റ്റുഡൻറ് സെൻറ്ററിൽ തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ പഠിക്കുവാൻ ചെന്നപ്പോൾ, അവിടെ സെൻറ്റ് ജോർജ് പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം സ്റ്റുഡൻറ് സെൻറ്ററിൽ ഞങ്ങൾക്കന്ന് സെക്കൻഡ് പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്നത്തെ ചെറിയാനച്ചൻ നിർബന്ധമായും ആ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമായിരുന്നു. പ്രസ്ഥാനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞങ്ങളെ ഓരോ വിദ്യാർത്ഥിയെയും ഓരോ വിദ്യാർത്ഥിനിയെയും പേര് ചൊല്ലി വിളിച്ചിരുന്ന ചെറിയാനച്ചൻ്റെ, ഭാഗ്യസ്മരണാർഹനായ തിയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ അഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഓരോ വർഷവും കഴിയും തോറും ഈ പരുമലയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം ഓരോ വർഷം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാം വായിച്ചാൽ, വായിക്കും തോറും പരുമല തിരുമേനിയുടെ വീക്ഷണങ്ങൾക്കും ദർശനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ജീവിതത്തിനും അർത്ഥതലങ്ങൾ കൂടി വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഏറ്റവും ഇവിടെ വിദ്യാർത്ഥികളുടെ ഒരു സമൂഹമായതുകൊണ്ടും, പ്രത്യേകിച്ച് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ നാമധേയത്തിലുള്ള പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് നിങ്ങളെല്ലാവരും എന്നുള്ളതുകൊണ്ടും, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നത്
പരിശുദ്ധനായ പരുമല തിരുമേനി മനുഷ്യ സ്നേഹിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ചിന്തിച്ചു പോകുന്നത്, അദ്ദേഹത്തെ സഭ ഏൽപ്പിച്ച വലിയ ചുമതല അദ്ദേഹത്തിന് വളരെ ഈസിയായി നടത്തിക്കൊണ്ടു പോകാമായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളോട്, അന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള മനസ്സും അതിനുള്ള ശേഷിയും പരിശുദ്ധനായ പരുമല തിരുമേനി കാണിച്ചു എന്നുള്ളത് വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായി ഓർക്കേണ്ടതാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇന്നത്തെ സമൂഹത്തെ ഞാൻ ചിലപ്പോഴൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്, ഒരു സെൽഫി സമൂഹമാണ്. നമ്മൾ ഫോണിൽ സെൽഫി എടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ നമ്മളിലേക്ക് അതിൽ വലിയൊരു തത്വശാസ്ത്രമുണ്ട്. തത്വശാസ്ത്രം എന്നുള്ളത്, ഫിലോസഫി എന്നുള്ളത് സംസ്കാരത്തിൻ്റെ വാസ്തുവിദ്യയാണെന്ന് പറയാറുണ്ട്. ആർക്കിടെക്ചർ ഓഫ് കൾച്ചർ, ഫിലോസഫി ഈസ് ആർക്കിടെക്ചർ ഓഫ് കൾച്ചർ എന്ന് പറയാറുണ്ട്. സംസ്കാരത്തിൻ്റെ വാസ്തുവിദ്യയാണ് തത്വശാസ്ത്രമെങ്കിൽ ഞാൻ പറയുന്നത്, ഈ സെൽഫി എടുക്കുന്നതിന് പിന്നിലുള്ള ഒരു ചിന്തയുണ്ട്. അതായത് ഞാനാണ് പ്രധാനപ്പെട്ടത്. ഈ സെൽഫി എടുക്കുമ്പോഴുള്ള ഫോക്കസ് ആരാണ്? നമ്മളാണ്. അതാരാണ് എടുക്കുന്നത്? അവരാണ് ഫോക്കസ്. ഇന്നത്തെ സമൂഹം ഒരു സെൽഫി സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ്. എത്രയോ വിദ്യാഭ്യാസ മേഖല നോക്കുകയാണെങ്കിൽ പ്രൊഫഷണലുകളുടെ എണ്ണം കൂടി. ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്തെക്കാൾ, ഒരുപക്ഷെ എൻ്റെ മുന്നിലുള്ള തലമുറ പഠിച്ച കാലഘട്ടത്തെക്കാൾ എത്രയോ അധികം പ്രൊഫഷണലുകൾ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, മറ്റു പ്രൊഫഷണലുകൾ, അഭ്യസ്തവിദ്യരായവർ നമ്മുടെ സമൂഹത്തിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നാം വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതാണ്. 1848 മുതൽ 1902 വരെയുള്ള ഹ്രസ്വമായ കാലഘട്ടത്തിലാണ് പരിശുദ്ധനായ പരുമല തിരുമേനി ഈ ലോകത്തിൽ ജീവിച്ചത്. അന്നത്തെ സാമൂഹികമായ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കണം. തിരുമേനിക്ക് വളരെ സ്വസ്ഥമായി ഇവിടെ താമസിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതരുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിരുന്ന വിദ്യാഭ്യാസമാണ് വ്യക്തിയെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങൾ തിരുവല്ലയിൽ ഉൾപ്പെടെ എല്ലായിടത്തും പലയിടത്തും അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. ഒരുപാട് അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഉള്ളിലുള്ള സ്നിഗ്ധഭാവങ്ങളൊക്കെ പോകുന്നു എന്ന്. അതായത് അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മനോഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പല കാര്യങ്ങളിലും നമ്മളുടെ ഫോക്കസ് നമ്മൾ മാത്രമായി മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മാത്രമായി തീരുമ്പോൾ മറ്റുള്ളവരെ കാണുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നത് കൊണ്ടാണ് ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, അയിത്തം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധനായ പരുമല തിരുമേനിയെ പ്രേരിപ്പിച്ചത് നിശ്ചയമായും അദ്ദേഹത്തിന്റെ ശക്തമായ ആത്മീയത, ആത്മീയത എന്നുള്ളത് നിർവചിക്കപ്പെടേണ്ടതാണ്. എന്താണത്? പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഉൾപ്പെടെ അഭിയുന്ന തിരുമേനിമാർ ഉള്ളത് കൊണ്ട് ഞാൻ അത് സംബന്ധിച്ച് പറയുന്നില്ല. പക്ഷെ വളരെ ലളിതമായി എനിക്ക് തോന്നുന്നത് ജീവിതത്തെ കാണുന്ന കാഴ്ചയാണ് ആത്മീയത. അത് നമ്മൾ കാണുന്ന പോലെയുള്ള സെൽഫി കാഴ്ചയല്ല, ജീവിതത്തിന്റെ നിസ്സാരത, നൈമിഷികത, അതിൻ്റെ ബോധ്യമാണ് യഥാർത്ഥ ആത്മീയത എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ശക്തമായിട്ടുള്ള ദൈവബോധം, ആത്മീയത, ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇതൊക്കെ സാധ്യമായതെന്ന് ഞാൻ കരുതുകയാണ്. പ്രിയമുള്ളവരെ, 1891 മലയാളി മെമ്മോറിയലിനെ കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ആലപ്പുഴയിൽ മലയാളി മെമ്മോറിയലിന്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അതിന് ആധ്യക്ഷം വഹിച്ചത് പരിശുദ്ധനായ പരുമല തിരുമേനി ആയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഒരു വ്യക്തിയുടെ, ഒരു മഹാപുരോഹിതന്റെ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വത്തിന്റെ നിറവേറ്റൽ, എത്ര മഹത്വപൂർണമായിട്ടുള്ള അവസ്ഥയിലാണ് പരിശുദ്ധ പരുമല തിരുമേനി നിറവേറ്റിയിട്ടുള്ളത് എന്ന് നാം ചിന്തിച്ചു നോക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്, ഞാൻ ചുരുക്കുകയാണ്, സമയപരിമിതിയുണ്ട്. ഒരു കാര്യം കൂടി, അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണം, ഒരുപക്ഷെ മലയാള ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ള യാത്രാവിവരണങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള യാത്രാവിവരണമാണ് പരിശുദ്ധനായ പരുമല തിരുമേനിയുടേതെന്ന് നമ്മൾ വിലയിരുത്താറുണ്ട്. ഭാഷയ്ക്ക്, സമൂഹത്തിന്, രാജ്യത്തിന്, സ്വന്തം സഭയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ വലുതാണ്. ഇതൊക്കെ ഞാൻ പറയുവാൻ കാരണം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്ന രീതിയിൽ
നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ശേഷി നിശ്ചയമായും എം ജി ഒ സി എസ് ത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മളിൽ ഉണ്ടാകണമെന്നുള്ളത് ഒരു ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. നമുക്ക് നിലപാടുകൾ ഉണ്ടാകണം, നമ്മൾ പ്രതികരിക്കണം. ആ നിലപാടുകൾ നമ്മുടെ സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടി മാറ്റിമറിക്കപ്പെടുന്നതാകരുത്. ആ നിലപാടുകൾക്ക് അടിസ്ഥാനമായി തത്വശാസ്ത്രം ഉണ്ടാകണം, ദൈവദർശനം ഉണ്ടാകണം. അതാണ് നിശ്ചയമായും എം ജി ഒ സി എസ് ത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്കുണ്ടാകേണ്ടത് എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും അന്ന് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടും പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എനിക്ക് വളരെയേറെ ആത്മവിശ്വാസം നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, വേദികളാണ് എം ജി ഒ സി എസ് എം എനിക്ക് നൽകിയിട്ടുള്ളത്. എനിക്ക് ഒരു ഓർമ്മയുള്ള ഒരു കാര്യം, ചാണ്ടി സാറിനോട് ചെറിയാനച്ഛൻ ഇടയ്ക്ക് പറഞ്ഞ ഒരു വാക്കുണ്ട്. എനിക്ക് അദ്ദേഹം പറഞ്ഞത്, ഇത് ഈ ഈ കുട്ടിയുടെ പേര് ഇതാണ്, നല്ല മിടുക്കിയാണ്, നല്ലതായി പ്രസംഗിക്കുകയും പാട്ടുപാടുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞത്. ഓ, ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഏത് സർട്ടിഫിക്കറ്റിനേക്കാളും വിലയുള്ള സർട്ടിഫിക്കറ്റായിരുന്നു അന്ന് എം ജി ഒ സി എസ് ത്തിലൂടെ എനിക്ക് ലഭിച്ചത് എന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആലോചിച്ചു പോവുകയാണ്. അത് നമ്മിലുണ്ടാക്കിയ, എന്നിലുണ്ടാക്കിയ ആത്മവിശ്വാസം വളരെ വലുതാണ്. ഈ അവസരത്തിൽ ഞാൻ അഭിമന്യ അപ്രയം തിരുമേനി മാസങ്ങൾക്ക് മുൻപ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഈ യോഗത്തിൽ സംബന്ധിക്കണമെന്ന്. ഫിലനച്ഛൻ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്രയം തിരുമേനി പറഞ്ഞിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കണമെന്ന്. അതിനിടയ്ക്ക് എനിക്ക് യു കെയിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു അതിഥിയായി പോകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേദിയും എനിക്കിവിടെ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും അതിന് വില കൽപ്പിക്കുവാനാകില്ല, അമൂല്യമാണ്. ഇങ്ങനെ എന്നെ ഇവിടെയൊക്കെ ക്ഷണിച്ചതിൽ അഭിമന്യ അപ്രയം തിരുമേനിയോട്, ഫിലനച്ചനോടും പ്രസ്ഥാനത്തിനോടുമുള്ള എൻ്റെ കടപ്പാട് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്, എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. വളരെ ആനന്ദത്തോടെ പല ആവർത്തി ഈ വേദി പങ്കിടുവാനുള്ള മഹാഭാഗ്യം ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ചതാണ്. ഒരിക്കൽ കൂടി തല നമിക്കുന്നു. ഇന്നത്തെ എൻ്റെ പ്രത്യേകമായിട്ടുള്ള ദൗത്യം ഒരു വ്യക്തിയെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താൻ, ഒരാത്മാക്കാരനായിട്ട് കണ്ടുമുട്ടിയ ആ വ്യക്തി ഏതാനും നാളുകൾക്കുള്ളിൽ സമ്മാസനായി, ദീർഘനാൾ സമ്മാസനായിരുന്നു, വൈദികനായിരുന്നു, മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പല തലങ്ങളിൽ ജനറൽ സെക്രട്ടറി അച്ഛൻ വളരെ വ്യക്തമായിട്ട് അനുശോചന വാക്കുകളിൽ രേഖപ്പെടുത്തിയത് ഞാൻ ആവർത്തിക്കുന്നില്ല. ശ്രീമതി വീണ ജോർജ് വീണ മീട്ടുന്നതുപോലെ ആ പിതാവിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ആ പിതാവിൻ്റെ രൂപം മുഴുവൻ അവതരിപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ആരാധന, സേവനം, പഠനം എന്നീ മൂന്ന് കാര്യങ്ങളാണ് ഊന്നൽ കൊടുക്കുന്നത്, മോട്ടോ. ഒരു ചമാസനായിട്ടും വൈദികനായിട്ടും മേൽപ്പെടുക്കാനായിരിക്കുന്ന കാലഘട്ടത്തെക്കാൾ കൂടുതലായിട്ട് ഈ വിഷയത്തോട് ബന്ധിച്ച് പലരോടും സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കാനല്ല ശ്രമിക്കുന്നത്, അതിന് പകരം ഒരു കരിക്കച്ചർ ഇവിടെ അവതരിപ്പിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഒരു പിതാവിനെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ കൊച്ചുവാക്കിൽ അവതരിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ആരാധന എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ പരുമല തിരുമേനിയുടെ പെരുന്നാളിലൊക്കെ സജീവമായിട്ട് ബന്ധപ്പെടുന്നതും ദീർഘമായി യാത്ര ചെയ്ത് തീർത്ഥാടനം നടത്തി അല്ലെങ്കിൽ പദയാത്ര നടത്തി ഇവിടെ കടന്നു വരുന്നതും ഇവിടെ നമ്മെ തന്നെ കണിക്കായിട്ട് സമർപ്പിക്കാനായിട്ട് ഉത്സാഹിക്കുന്നതുമൊക്കെ വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ ശരിയായിട്ടുള്ള ആരാധനയുടെ സമൃദ്ധി ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി ലോകത്തിന് ഏറ്റവും ആകർഷണീയമായിട്ട് കാണാൻ സാധിച്ച ഒരു പിതാവാണ് ഈ ലോകത്തിൽ നിന്ന് യാത്രയായത്. പരിശുദ്ധ ഭാവ തിരുമേനി, അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയാം. രാത്രിയിൽ വളരെ വൈകി
കോഴിക്കോട്ട് വന്ന് വണ്ടിയിൽ കയറി, വെളുപ്പിനെ കോട്ടയത്ത് വന്ന് അതിരാവിലെ പിള്ളേരെല്ലാം ഉണർത്തി, എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന ഒരു വ്യക്തി. ഊണമില്ല, ഉറക്കവുമില്ല, മാരകമായ രോഗങ്ങളുടെ അടിമയായിരുന്നു. പക്ഷെ അവയെല്ലാം അടിമത്തത്തിൽ തളച്ച് തകർത്ത ഒരു വ്യക്തിയാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രോഗത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ രോഗത്തെക്കുറിച്ച് ചിന്തിച്ച് തൻ്റെ നിമിഷങ്ങളെ നശിപ്പിക്കുകയോ ഇത് ദൈവത്തിൻ്റെ കോപമാണെന്നോ ദൈവം തന്നെ ശിക്ഷിച്ചാണെന്നോ പറഞ്ഞ് യേശുവിൻ്റെ സന്നിധിയിൽ ഒരു പരാതിയും അവതരിപ്പിക്കാതെ അന്ത്യനിമിഷം വരെ അത്ഭുതകരമായിട്ട് അതിനെല്ലാം അതിജീവിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ആദരിക്കുന്നത്, അനുസ്മരിക്കുന്നത്. എത്രമാത്രം രോഗവും പ്രയാസവും ബുദ്ധിമുട്ടുകളും വന്നു, അതുപോലുള്ള ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ഒരംശം നമ്മിലൊക്കെ ഉണ്ടെങ്കിൽ വിശ്രമിക്കാനും സ്വസ്ഥത തേടാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അഭ്യുന്യ ഡോക്ടർ മാത്യു ഫിലിപ്പ് ശ്രീമേനി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആരാധനയ്ക്ക് വേർതിരിച്ചു എന്നുള്ളത് ആനന്ദകരമാണ്, പ്രചോദനകരമാണ്, മാതൃകാപരമാണ്, അനുഭവസമ്പന്നമാണ്. അദ്ദേഹം വളരുകയും ഉയരുകയും ചെയ്ത കാലഘട്ടത്തിലെല്ലാം തൻ്റെ അന്ത്യനിമിഷം വരെ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. ധാരാളം വായിക്കുകയും പഠിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും വിദ്യാർത്ഥി ലോകത്തിന് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഇമ്പകരമായിട്ടുള്ള പുതിയ ആവിഷ്കാരം വേർതിരിച്ച് അത് അവർക്ക് വിളമ്പിക്കൊടുക്കുകയും ചെയ്ത ഒരു പുണ്യപ്പെട്ട അദ്ദേഹമാണ്. ഇതുപോലൊരു സമ്മേളനത്തിൽ 3 മിനിറ്റ് ആയിരിക്കും അദ്ദേഹത്തിന് സംസാരിക്കാൻ കിട്ടുന്നത്. പക്ഷേ ആ കുട്ടികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു സന്ദേശം, വാക്കുകളുടെ പ്രയോഗമായിരിക്കാം, പക്ഷെ സന്ദേശത്തിൻ്റെ മാധുര്യം, അതിൻ്റെ നിറവ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാനത് വിവരിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ അത് വിളമ്പിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന അതിമനോഹരമായിട്ടുള്ള പല ചിത്രങ്ങളുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട്. സേവനത്തിൻ്റെ രംഗത്ത് ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് ശേഷം ജോൺ തോമസ് അച്ഛനും കഴിഞ്ഞിട്ടാണ് എം സി ചെറിയാനച്ചൻ. ഞാൻ ആ പടി ഇറങ്ങിയപ്പം എം സി ചെറിയാനച്ചനോട് പറഞ്ഞു, അച്ഛന് ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കുക, അന്ന് ശമ്മാശന, അദ്ദേഹം അതിന് തയ്യാറായില്ല. പിന്നീട് അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തു. അതിനു മുമ്പും ആ സ്ഥാനത്തായിരുന്നപ്പോഴും അതിനുശേഷമോ സേവന രംഗത്ത് എന്താണ് അദ്ദേഹം ചെയ്തത്? വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സാധ്യമാണെന്ന് വിചാരിക്കാൻ ഒക്കുകയല്ലാത്ത ഒരു തലത്തിൽ വിദ്യാർത്ഥി ലോകത്തെ അണിനിരത്തി പലപ്പോഴും ഭിക്ഷപാത്രം എടുത്ത് സ്നേഹപൂർവം മല്ലന്മാരുടെ മുമ്പിൽ കൈ നീട്ടി ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച് അത് മുഴുവനും പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്ത ഒരു ശൈലി, ഒരു മനോഹരമായിട്ടുള്ള ഒരു കരിക്കച്ചറാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നേക്കാൾ ആവേശത്തോടെ അത് ഉൾക്കൊള്ളുന്ന ധാരാളം പേരുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് കടന്നുപോയപ്പോഴുമാണ് കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടാൻ ഇടയായത്. അദ്ദേഹം മാരകമായ രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്പർശിച്ച് അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അല്പ ആശ്വാസത്തിന് വേണ്ടി തലോടിക്കൊണ്ടിരുന്നത് ഉന്നതരായിട്ടുള്ള സർജൻസും അതിപ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരും ഒക്കെയാണ്. അവർക്ക് പണിയൊന്നുമില്ലാഞ്ഞിട്ടല്ല. അതിനിടയ്ക്ക് തിരുമേനി ശാസിച്ച് അവരെ അവരുടെ ദൗത്യത്തിലേക്ക് വിട്ടിട്ടുണ്ട്. ഈ ഡോക്ടർമാരുടെ എണ്ണം മാത്രം പറയാനല്ല ഞാൻ എണ്ണിക്കുന്നത്, സഹകരണക്കാരായിട്ടുള്ള ആളുകൾ, അവരിൽ പലരും ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഗതി, തിരുമേനി അനുഗ്രഹന്മാരുടെ കൈകാര്യം ചെയ്ത ഒരു പ്രവൃത്തി, അത് തുടരുവാൻ ഈ സഭ താല്പര്യത്തോടെ മുന്നോട്ട് വരുമോ? സാധാരണ ഒരു മദ്രാച്ചനൊക്കെ ഒരു പിരുവിനിറങ്ങി 10 രൂപ കൊടുത്താൽ ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടണേ തമ്പുരാനെ എന്ന് അപേക്ഷിക്കുന്ന ഒരു ശൈലിയുടെ ഉടമകളാണ് നിങ്ങളും ഞാനും. പക്ഷെ തിരുമേനിയെ പരിചയപ്പെട്ട് അവിടെ കീശയിൽന്ന കാശ് ആയിരങ്ങളും ലക്ഷങ്ങളും കൊടുത്തിട്ടുള്ളവർ, അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പ്രവർത്തിക്കാൻ ഇനി എവിടെയോ ഇടാം. തിരുമേനി അത് ചെയ്തിരുന്നു, നാളെയും ഈ സഭയിൽ കൂടി അത് നടക്കണം. കണ്ണീരോടെ വളരെ ശ്രദ്ധയോടെ പറയുന്ന ഒരു ശബ്ദമാണ്. അതിനു മുമ്പിൽ
മലകരസഭ പകച്ചു പോകുന്നതുപോലെ വരരുത് എന്ന് മാത്രമാണ് എൻ്റെ താല്പര്യം. കാരണം ഈ ഒരു യാന്ത്രികതയുടെ ഭാഷയല്ല. അദ്ദേഹം രോഗാതുരനായി വളരെ യാന്ത്രികമായിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടു. ഞാൻ ബോംബെയിൽ വെച്ച് അദ്ദേഹത്തോട് യാത്ര പറയുന്ന വെളുപ്പിനെ 4 മണിക്ക് എനിക്ക് ബഹറിന് പോകണമായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു. അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ ഞാൻ തിരുമേനിയെ തലേദിവസം തന്നെ വിളിച്ചു. തിരുമേനി, ഞാൻ വെളുപ്പിനെ വരുന്നതുകൊണ്ട് തിരുമേനിയെ കാണാൻ എനിക്ക് സൗകര്യം കിട്ടുക, ഞാൻ പ്രാർത്ഥിച്ചോളാം. തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഉറക്കമൊന്നുമില്ല, വെളുപ്പിനെ വന്നാലും ഞാൻ ഉണർന്നിരിക്കും. 4 മുതൽ 4.5 വരെ ആ തിരുമേനിയായിട്ട് സംസാരിച്ചു, ഒരു ദുഃഖ സൂചന നൽകി. അപ്രാവശ്യം ആ ഡോക്ടർ അതുപോലെ തന്നെ തൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്ന ടാറ്റായിലെ സെക്യൂരിറ്റി ഓഫീസർ ചീഫ് ജോൺസൺ, മർത്തമക്കാരനാണ്, 2 പ്രാവശ്യം തിരുമേനിയെ കാണാൻ പോകുന്നിരുന്നു അവസാന സമയത്ത്. അവർ രണ്ടുപേരും മൂകത ഭാവിച്ചു. എനിക്ക് മനസ്സിലായ സംഗതി എന്നാണ്, ഇത് കഴിഞ്ഞ് തന്നെ കാണാൻ വന്ന ആളുകളിൽ നിന്ന് പണം ശേഖരിച്ച് പല ദുഃഖങ്ങളും മാറ്റുവാൻ അനുഗ്രഹകരമായിട്ടുള്ള ശുശ്രൂഷ ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നതിൽ ആനന്ദമുണ്ട്, ആവേശമുണ്ട്, അത് അനുഭവസമ്പന്നമാണ്. മരണത്തിൻ്റെ തലേദിവസം എം വി രാഘവന്റെ പേരിൽ ഒരു ആശുപത്രിയിലാണ് അവസാന സമയത്ത് കിടക്കുന്നത്. പരിശുദ്ധ ഭാവതിരുമേനി വരുമ്പോൾ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ വന്നാലും അതിൻ്റെ സംഘാടകർ വാതുക്കൽ മുതൽ തിരുമേനിയുടെ മുറി വരെ അനുധാവനം ചെയ്യും. എന്തൊരു ട്രീറ്റായിരുന്നു. തിരുമേനി അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ഞങ്ങളോട് അതിൻ്റെ ചെയർമാൻ അദ്ദേഹം പറഞ്ഞു, തിരുമേനിക്ക് ഒത്തിരി അതിഥികൾ വരുന്നുണ്ട്, അതുകൊണ്ട് തിരുമേനി കിടക്കുന്ന മുറി കൂടാതെ 5 മുറിയും കൂടെ ഞങ്ങൾക്ക് സൗകര്യാർത്ഥം വേർതിരിച്ചു. ആളിൻ്റെ തിക്കും തിരക്കും കാരണം ഒരു ഫ്ലോറിലെ രോഗികളെല്ലാം മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ട് 20 മുറികൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അവർ മാറ്റിവെച്ചു. കവറൊക്കെ ശുശ്രൂഷയിൽ പരിപൂർണമായിട്ട് അനുധാവനം ചെയ്തു. വിജയകൃഷ്ണൻ അതിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് CM വരുന്ന ആ സമ്മേളനത്തിൽ വളരെ യാന്ത്രികമായിട്ട് യാദൃച്ഛികമായിട്ട് തൈഫുള്ള ശർമേനി കടന്നു വരുന്നു. അദ്ദേഹത്തെ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടില്ല. ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ഞാനൊരു ക്യാൻസർ രോഗിയാണ്, അവസാനിപ്പിച്ചത് വേണ്ടി വന്നാൽ എനിക്കൊരിടം കിട്ടുമല്ലോ. ആ സംഭവത്തിന് ശേഷം അവിടെ ചെന്നിട്ട് ഞാൻ 5 ലക്ഷം രൂപ ഈ പ്രസ്ഥാനത്തിന് കൊടുക്കാം തരാം എന്ന് പറഞ്ഞു. അദ്ദേഹം നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. തിരുമേനി തീരുമാനിച്ചതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പറഞ്ഞു, മന്ത്രിമാരൊക്കെ വരുന്ന ഒരവസരത്തിലാകാം. മന്ത്രിമാരെ കാണാൻ തിരുമേനി വെയിറ്റ് ചെയ്തില്ല. മരണത്തിൻ്റെ തലേദിവസം ബറകയ്യോടുകൂടി 5 ലക്ഷത്തിൻ്റെ ആ ചെക്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. വാങ്ങണമോ വാങ്ങാതിരിക്കണമോ അനുസരിക്കുന്നവനായിട്ട് 2 കൈകൊണ്ടും അത് നീട്ടി. പരിശുദ്ധ ഭാവാതിരിമയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു 125 കോടിയുടെ ഒരു പുതിയ വിങ് പണിയാൻ പ്ലാൻ ചെയ്യുക, അതിൻ്റെ പേര് ഡോക്ടർ മാ തിയോഫിലസ് വാർഡനായിരിക്കും. ഓർത്തഡോക്സുകാരനല്ല, ക്രിസ്ത്യാനിയല്ല, ശ്രദ്ധേയമാണ് ചില ചലനങ്ങളൊക്കെ പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ഞാൻ വിദ്യാർത്ഥി ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന എൻ്റെ വിചാരം സീനിയർ ഫ്രണ്ട്സിനെ ഞാൻ ആദരവോടെ ഓർത്തുകൊണ്ടാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കുള്ള ദൗത്യം ഈ ഭാഷ ഏറ്റുവാങ്ങാൻ ഒക്കുമോ? ഈ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ നമുക്ക് ശ്രമിക്കാൻ ഒക്കുമോ? തിരുമേനിയുടെ കബറിങ്കിൽ ചെന്ന് വളരെ വലിയ ഒരു വലിപ്പത്തിൽ ഒരു റീത്ത് സമർപ്പിച്ച് സെൽഫി എടുത്ത് നമുക്ക് സംതൃപ്തി അടയാം. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു മാനം അന്നും ഇന്നും ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ യാത്രയാക്കിയത്. അദ്ദേഹം യാത്രയായി എന്ന് പറഞ്ഞ വാക്ക് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുക. പരുമല പെരുന്നാളിൽ വളരെ ആവേശത്തോടെ കടന്നു വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്.
കുറേ നാളുകളായിട്ട് ഇത്രയും വലിയ തിരക്കുള്ളപ്പം കടന്നു വരാൻ നിവൃത്തിയില്ലാതെ വളരെ വേദനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുഭവവും നമ്മുടെ സാക്ഷ്യവും ഇതുപോലുള്ള മല്ലന്മാരുടെ കൂട്ടായ്മയാണ് ഈ പെരുന്നാളിലെ ലഹരി കൂട്ടുന്നത്. അവിടെ സാന്നിധ്യവും അവിടെ സന്ദേശവും തിരുമേനി ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിലൊക്കെ നിറവായി ചില സന്ദേശങ്ങൾ വേർതിരിക്കുന്നുണ്ട്. അത് ഏറ്റുവാങ്ങുവാനുള്ള ഒരു സംസ്കാരമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം. ആ ഭാഗ്യത്തിലേക്ക് നടക്കുമ്പോഴാണ് ഈ വർഷിപ്പ് സ്റ്റഡി സർവീസ് എന്നുള്ള ആ മോട്ടോ നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നത്. ആ ഭാഗ്യത്തിലേക്ക് ആ പിതാവിൻ്റെ പ്രാർത്ഥന മുഖാന്തരം നമുക്ക് സംഗതിയാവട്ടെ. അത് ഏറ്റുവാങ്ങുവാനുള്ള കൃപ നമുക്ക് ആർജിപ്പാനിടയാവട്ടെ. ഒരു മാർത്തയോഫിലസ് കടന്നു പോയാൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആയിരങ്ങൾ, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഈ ദർശനം, വർഷിപ്പ് സ്റ്റഡി സർവീസ് ഏറ്റുവാങ്ങി ആ മാർഗത്തിൽ ചരിക്കുവാനിടയാവട്ടെ എന്നുള്ള ആശംസയും പ്രാർത്ഥനയുമാണ് പുതിയ സാരഥി അഭ്യന്യ ഡോക്ടർമാർ അപ്രേം തിരുമേനിക്കും, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റും ഇതിൻ്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അഭ്യന്യ ക്രിസോസ്റ്റമ തിരുമേനിക്കും, ഈ സംഘത്തിന് വിദ്യാർത്ഥി ലോകത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. വളരെ ആദരപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം ആശംസകൾ മംഗളങ്ങൾ നേരുന്നു. രണ്ട് കാര്യം കൂടെ ഓരോ വാക്കിൽ പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഇവിടുത്തെ പദയാത്ര അല്ലെങ്കിൽ തീർത്ഥയാത്ര വളരെയധികം ഉയർന്നിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നതും വളരെ ആവേശം ജനിപ്പിക്കുന്നതാണ്. ഓർത്തഡോക്സാരോ ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരും അതിനകത്ത് സജീവമായിട്ട് പങ്കെടുക്കുകയും നമ്മളെ പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ ഭാവതിരുമേനോടും ഈ സംഘത്തോടും എൻ്റെ ഒരു അപേക്ഷ, ക്വാളിറ്റി ചേഞ്ച് വരുത്താനൊക്കെ. വഴിയെ നടക്കുമ്പോൾ മൊബൈലും മറ്റതുമൊക്കെ ആയിട്ട് നീങ്ങുന്നതിനേക്കാൾ അടുക്കം ചിട്ടയുമുള്ള നല്ലതുപോലെ ഈ പ്രാർത്ഥനകൾ ഉരുവിടുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നുള്ളത് ആവർത്തിച്ച് ഉരുവിടുന്ന അതിമനോഹരമായിട്ടുള്ള ഈരടികൾ ആലപിച്ചുകൊണ്ട് ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥ അഭയം തേടി ഈ തീർത്ഥയാത്ര കുറേ കൂടെ മേൽത്തരമാകും. ഇപ്പോഴത്തെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വളരെ വളരെ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. അതിനൊരു സംവിധാനം, കാരണം പരിമലയുടെ ക്രമീകരണങ്ങളിൽ ഈ ഒരു 10 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു ഈ തീർത്ഥയാത്രയ്ക്ക് അല്ലെങ്കിൽ പദയാത്രയ്ക്കും. അതുപോലൊരു മാറ്റം വരുത്തി ഏറ്റവും ആത്മീയമായിട്ടുള്ള പ്രബുദ്ധത ഏറ്റുവാങ്ങണം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ആരെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് വ്യക്തിപരമായി ഈ സ്ഥാനത്തു നിന്ന് യാത്ര പറയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൂടെ കീഴിൽ നിൽക്കുമ്പോൾ, ആരാധന സേവനം പഠനം എന്നുള്ളതിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ, പരിമല പെരുന്നാളിൽ മാത്രമല്ല ആരാധനയുടെ മുഹൂർത്തങ്ങളിലൊക്കെ സേവനത്തിന് അവസരം കിട്ടുന്ന സന്ദർഭം, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാലഘട്ടത്തിന് അനുസരിച്ച് ഒരു മാർത്തയോഫിലസ് മാറിയെങ്കിൽ ദൈവത്തിൻ്റെ സഭയിൽ സ്വർഗരാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ പല ചെറിയാന്മാരും ഒക്കെ അണിനിരക്കുന്ന ഒരു ഭാഗ്യകരമായിട്ടുള്ള നാളിലേക്ക് പ്രസ്ഥാനം നടന്ന് ഉയരട്ടെ. അത് കണ്ട് ഉയരം സന്തോഷിക്കട്ടെ, പ്രപഞ്ചത്തിൻ്റെ മാറ്റം വരട്ടെ, ദൈവിക കൃപയുടെ സമൃദ്ധി ആനന്ദിക്കുവാനും ഈ മൂല്യങ്ങൾ വളർത്തിയെടുത്ത ഇവിടെ പിതാക്കന്മാരെ പലരെ പരാമർശിച്ച് പരിശുദ്ധ ഭാവതിരുമേനിയും വീണ ശ്രീമതി വീണ ജോർജും ഒക്കെ അവരെ പോലുള്ള സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനത്തിന് അത്ഭുതകരമായിട്ടുള്ള സിദ്ധി നിങ്ങൾക്കും എനിക്കും തന്നിട്ടുണ്ട്. അത് നിർണായകമായി ഉത്തരവാദിത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ദൈവാശ്രയത്തോടുകൂടി, ദൈവകരുണയിൽ അഭയം തേടി കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യത്തിലേക്ക് വരണമേ, വരുത്തണമേ എന്ന സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരവ് അർപ്പിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കരയാനല്ല, കരയുന്നവരുടെ നൊമ്പരം പാറ്റി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനാണ് നമ്മുടെ ശുശ്രൂഷ. അഭാഗ്യത്തിലേക്ക് നമുക്ക് അനുഗ്രഹമായിട്ട് നടന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആനുവൽ കോൺഫറൻസ് ലോഗോ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സ്റ്റുഡൻറ് വൈസ് പ്രസിഡന്റ് ലാബി പീഡിയേക്കൽ, മീഡിയ സെക്രട്ടറി അജു വർഗീസ് എന്നിവർ 109th ആനുവൽ കോൺഫറൻസിൻ്റെ ലോഗോ ഇടുക്കി ഭദ്രാസനാധിപൻ മാത്യുസ് മാർ ദേവോദൂസ് തിരുമേനിയെ ഏൽപ്പിക്കുകയും തിരുമേനി അത് ബാബ തിരുമേനിക്ക് നൽകി ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. എം ജി ഒ സി എസ് എം ആനുവൽ കോൺഫറൻസ് 2017 December 27, 28, 29, 30 തീയതികളിൽ
പിരമിഡ് എം ബി സി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നു. രജിസ്ട്രേഷൻ മുൻകൂട്ടി ചെയ്യുക. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അതിനായി ശ്രമിക്കണം. താങ്ക് യു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ 2018 ഡയറി പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുന്നു. സ്റ്റുഡന്റ് സെക്രട്ടറി ശ്രീ രേഷ്മ റീച്ചൽ ഇപ്പോൾ ഡയറി അഭിനന്ദ കൂർലോസ് തിരുമേനിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം കാലങ്ങളായി പുറത്തിറക്കുന്ന ബൈബിൾ റീഡിംഗ് കാർഡ്, പ്രത്യേകിച്ച് അഭിനന്ദ സക്രിയമാർ തയോഫിലോസ് തിരുമേനിയുടെ അനുഗ്രഹ ആശീർവാദം ഈ ബൈബിൾ റീഡിംഗ് കാർഡിനുണ്ട്. ബൈബിൾ റീഡിംഗ് കാർഡ് ഇപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് തിരുമേനിക്ക് പ്രസ്ഥാനം സ്റ്റുഡന്റ് സെക്രട്ടറി ക്രിസ്റ്റി തോമസ് നൽകി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് തിരുമേനി ഇപ്പോൾ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഈ പ്രകാശന കർമ്മങ്ങൾ നടത്തി അനുഗ്രഹിച്ച വന്ദ്യപിതാക്കന്മാരോടുള്ള നന്ദി അർപ്പിക്കുന്നു. അഖില മലങ്കല വിദ്യാർത്ഥി പ്രസ്ഥാന കലാമേളയിൽ 1-2 സ്ഥാനം നേടിയ കോളേജ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും കൂടെ നൽകി ഈ സമ്മേളനം പ്രാർത്ഥനയോടെ അവസാനിക്കും. കോളേജ് ലെവൽ അഖില മലങ്കര വിദ്യാർത്ഥി പ്രസ്ഥാന കലാമേളയിൽ 1 സ്ഥാനം കരസ്ഥമാക്കിയ കാതോലിക്കേറ്റ് കോളേജ് പത്തനംതിട്ട ഇപ്പോൾ ട്രോഫി നേടുന്നു. കോളേജ് തല മത്സരങ്ങളിൽ 2 സ്ഥാനം കരസ്ഥമാക്കിയത് എം ബി സി പിരമിഡ് എഞ്ചിനീയറിംഗ് കോളേജ് എം ജി ഒ സി എസ് യൂണിറ്റ് ആണ്. പിതാവിന്റെ കയ്യിൽ നിന്നും അഭിനന്ദ തിരുമേനിമാരുടെ കയ്യിൽ നിന്നും അതിനുള്ള ട്രോഫി കരസ്ഥമാക്കണം. ഹയർ സെക്കൻഡറി തലത്തിലുള്ള മത്സരങ്ങളിൽ 1-2 സ്ഥാനം ലഭിച്ച യൂണിറ്റ് അംഗങ്ങളെ പരിചയപ്പെടുത്തുന്നു. 1 സ്ഥാനം നേടിയത് കാതോലിക്കൻ ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനംതിട്ട. ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുന്നത് എം ജി ഒ സി എസ് എം സ്റ്റുഡന്റ് വൈസ് പ്രസിഡന്റ് ഷേബ കെ ഗീവർഗീസ്. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മൗത്വമുണ്ടായിരിക്കട്ടെ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ 109 സംഗമത്തിൽ അനുഗ്രഹീതവും ശോഭാപൂർണവുമാക്കി തീർക്കുവാൻ എത്തിച്ചേർന്ന പരിശുദ്ധ കാതോലിക്ക ബാവ, അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മേലധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേ മെത്രാപോലിത്ത, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് ബിഷപ്പ് വൈസ് പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസ്റ്റോസിമോസ് മെത്രാപോലിത്ത, അനുഗ്രഹം കൊണ്ട് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കി തീർക്കുന്ന എത്തിച്ചേർന്നിരിക്കുന്ന അഭിമന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപോലിത്ത, ഇടുക്കി ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപോലിത്ത, ഇന്ന് മുഖ്യ സന്ദേശത്തിനായി എത്തിച്ചേർന്ന എം എൽ എ ശ്രീമതി വീണ ജോർജ് അവറുകൾ, ആഗതനായിരിക്കുന്ന പ്രിയ ദൈവജനമേ, പ്രസ്ഥാനത്തിന്റെ സഹസഞ്ചാരികളെ, നിങ്ങൾക്കേവർക്കും കർത്തൃനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. മൗനത്തിന്റെ സൗന്ദര്യവും പ്രാർത്ഥനയുടെ ശോഭയും ആത്മീയതയുടെ മണിനാദവും വിദ്യാർത്ഥികളുടെ ഗുരുശ്രേഷ്ഠനും മലങ്കര മണ്ണിന്റെ നല്ല ഇടയനുമായ പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനി, ഭാരതീയ ക്രൈസ്തവ സഭയിലെ പ്രഥമ പരിശുദ്ധനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനുമായ പുണ്യപിതാവിന്റെ 115 ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ പരിമല മണ്ണിൽ ഒരിക്കൽ കൂടി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംഗമം നടത്തുവാൻ സാധിച്ചതിനെ ഓർത്ത് ആദ്യം തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതയാത്രയിൽ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുമ്പോൾ, ജീവിതത്തിന്റെ പച്ചയായ സത്യത്തെ തിരിച്ചറിയുമ്പോൾ, മനമിടറാതെ കാലിടറാതെ മൂല്യമുള്ള ഒരു തലമുറയായി മാറുവാൻ വിദ്യാർത്ഥികൾക്ക് താങ്ങും തണലായി നിൽക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായ എം ജോസിസം, മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡന്റ് മൂവ്മെന്റ് എന്ന തലക്കെട്ടിൽ അറിയപ്പെടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗവാക്കായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച
മാർത്തോമാസ്ലിഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ. ഭൂതകാലത്തിലെ വേദനാജനകമായ അനുഭവങ്ങളെ ഉൾക്കൊണ്ട് വർത്തമാനകാല പ്രതിസന്ധികളെ നേരിട്ട് ഭാവികാല വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ ദീർഘവീക്ഷണമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ അശ്രാന്തമായി പ്രയത്നിക്കുന്ന വന്നേ പിതാവ്, അന്നും ഇന്നും വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് തിരുമേനി കാണിക്കുന്ന കൂറും കടപ്പാടും സ്നേഹവും അതോടൊപ്പം ഈ സംഗമത്തിൽ വന്നി പിതാവിന്റെ മഹനീയ സാന്നിധ്യം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നാമത്തിൽ ഭക്തി ആദരവുകൾ തൃപ്പാദത്തിങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. അധ്യക്ഷ പദവി അലങ്കരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മേലധ്യക്ഷനും അടൂർ കടമ്പനാട് ഭദ്രാസനാധിപനുമായ അഭിമന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം മെത്രാപ്പോലിത്ത, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പുത്തൻ അമരക്കാരൻ, ഇളം പുഞ്ചിരിയാൽ മനം കവരുന്ന പ്രിയ വഴികാട്ടി, വെളിച്ചത്തിന്റെ ദണ്ഡുകളായി പ്രകാശിക്കണമെന്ന് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പഠിപ്പിച്ച പ്രിയ പിതാവ്, പ്രിയ പിതാവിന്റെ സാന്നിധ്യത്തിന് പ്രസ്ഥാനത്തിന്റെ പേര് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ മലങ്കര സഭയുടെ പുത്രി ശ്രീമതി വീണ ജോർജ് MLA, സഭയ്ക്കും സമൂഹത്തിനും യുവതലമുറയ്ക്കും മാതൃകയും അഭിമാനവുമായി തീർന്ന വനിത, സ്വാർത്ഥത കൊടികുത്തുന്ന ഈ ലോകത്ത് സ്നേഹിക്കുവാനും അഹന്തയില്ലാതെ വിജ്ഞാനിയാകുവാനും ജീവിതത്തിലൂടെ മാതൃകയായി തീർന്ന പരിശുദ്ധ പരിമള തിരുമേനിയെ ജീവിതത്തിലേറ്റി പ്രവർത്തിക്കണമെന്ന് വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറഞ്ഞ ബഹുമാനിയായ വീണ ജോർജ് അവരുകളോട് നന്ദി ഇത്തരണത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അഭിമന്യ ഭാഗ്യസ്മരണാഹനായ അഭിമന്യ തെയോഫിലോസ് തിരുമേനിയുടെ അനുസ്മരണം നടത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുൻ മേലധ്യക്ഷൻ അഭിമന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്തയോടുള്ള നന്ദി ഇത്തരണത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നലകളിലെ ശ്രേഷ്ഠതകളെ അനുസ്മരിക്കുക, ഇന്നത്തെ വെല്ലുവിളികളിൽ തങ്ങി നിൽക്കാതെ ധൈര്യം സംവരിച്ച് മുന്നേറുക, ഇത് അഭിമന്യ അപ്രേം മെത്രാപ്പോലിത്ത നമ്മളോട് പറഞ്ഞ വാക്കുകളാണ്. ഇത്തരണത്തിൽ സ്വാഗതം അർപ്പിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിദ്യാർത്ഥി ജീവിതത്തിൽ രണ്ട് ഓണമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ച അഭിമന്യ തെയോഫിലോസ് തിരുമേനി, പഠിച്ചോണം പ്രാർത്ഥിച്ചോണം. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ പഠിപ്പിച്ച വന്നി തിരുമേനി, തിരുമേനിയുടെ തൃപ്പാദത്തിങ്കൽ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ കണ്ണുനീർ തുള്ളികൾ സമർപ്പിച്ചുകൊള്ളുന്നു. സാന്നിധ്യം കൊണ്ട് നമ്മെ ഏവരെയും അനുഗ്രഹിച്ച ഇടുക്കി ഭദ്രാസനാധിപനായ അഭിമന്യ മാത്യൂസ് മാ തേവോദോസിയോസ് തിരുമേനിയോടുള്ള നന്ദി ഇത്തരണത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പരിമല സെമിനാരിയുടെ മാനേജർ, അച്ഛന്റെ സാന്നിധ്യം ഈ വേദിയിൽ ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ചത് അച്ഛനും ഈ സമ്മേളനത്തിന് കൈത്താങ്ങ് നൽകിയ ഏവരെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. പരിശുദ്ധന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുവായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴെല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.